ലുക്കൈഡസ് സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിൻ്റെ വിഷയം ഇതിൽ അവസാനത്തെ വചനം നമ്മൾ ശ്രദ്ധിക്കണം ഈശോ പറയുന്നു സ്വന്തമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല സ്വന്തമായിട്ടുള്ളതെല്ലാം സ്വായത്തമാക്കിയതെല്ലാം സ്വരുക്കൂട്ടിയതെല്ലാം ഉപേക്ഷിക്കാത്തവന് ഈശോയുടെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല ക്രിസ്തു മുന്നോട്ട് വെക്കുന്ന ഈ വ്യവസ്ഥയുടെ പിറകിലുള്ള കാര്യം അഥവാ ആ വ്യവസ്ഥയുടെ ഉദ്ദേശം തിരിച്ചറിയണമെങ്കിൽ അധ്യായത്തിൽ ഈശോ സമാനമായൊരു വചനം പറയുന്നുണ്ട് ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിക്കാൻ പറ്റുകയില്ല ഈ മാമോനെന്ന അറമായ പദം അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ അർത്ഥം പണമെന്നും പിന്നെ സമ്പത്തെന്നും പിന്നെ സ്വരുക്കൂട്ടുന്ന എന്തൊക്കെയാണോ അതെല്ലാം മാമോനാണ് ഈശോ പറയുന്നത് ദൈവത്തെയും മാമോനെയും ഒരേ സമയം ദൈവത്തെയും സമ്പാദ്യങ്ങളെയും ഒരേ സമയം ശുശ്രൂഷിക്കാൻ പറ്റുകയില്ല ഇവിടെ പറയുന്നത് എന്താണ് നിൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിക്കാതെ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ പറ്റില്ല എന്ത് പറഞ്ഞാൽ എന്താ അർത്ഥം ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ സമ്പാദ്യങ്ങളാകുന്ന മാമോനെ ഉപേക്ഷിക്കാതെ ദൈവത്തെ സേവിക്കാൻ പറ്റുകയല്ല സമ്പാദ്യങ്ങളാകുന്ന മാമോനെ ഉപേക്ഷിക്കാതെ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ പറ്റില്ല എന്നാ ഈശോ പറഞ്ഞു തരുന്നത് ഇവിടെ ഒന്നുകൂടെ വ്യക്തമാകണമെങ്കിൽ പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിലാണ് ഈശോ ഇത് പറയുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് ഈശോ പറയുന്നു ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിക്കാൻ പറ്റുകയല്ല ഒന്നുകിൽ ഒരുവനോട് ചേർന്ന് നിൽക്കും മറ്റതിനോടകന്ന് നിൽക്കും എന്ന് പറഞ്ഞാൽ ഈശോ ആവശ്യപ്പെടുന്നത് സമ്പാദ്യങ്ങളാകുന്ന മാമോനെ ഉപേക്ഷിക്കണം അതിൽ നിന്നും അകന്ന് നിൽക്കണം ഒരകലം ഉണ്ടായിരിക്കണമെന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത് എന്ത് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ നിൻ്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് നീ സ്വരുക്കൂട്ടിയവയും നിന്നും ഒരകലം പാലിച്ച് വളർത്തിയെടുക്കുക അങ്ങനെയെങ്കിൽ നമ്മൾ അകലം പാലിക്കേണ്ട അകലം ഉണ്ടാക്കിയെടുക്കേണ്ട നമ്മുടെ സമ്പാദ്യങ്ങൾ എന്തൊക്കെയാണ് പണത്തിൽ നിന്നും അകലം പാലിക്കണം സമ്പത്തിൽ നിന്നും അകലം പാലിക്കണം പതിനാല് ഇരുപത്തിയെട്ടിൽ ഈശോ ആദ്യം പറയുന്നുണ്ട് ബന്ധങ്ങളിൽ നിന്ന് അപ്പൻ അമ്മ സഹോദരൻ സഹോദരി ഇവരിൽ നിന്നുമൊക്കെ ഒരു അകലം പാലിക്കണം ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കണം കാരണം അതും നീ സമ്പാദിച്ചെടുക്കുന്നതാണ് പോരാ സമൂഹം തരുന്ന സ്ഥാനമാനങ്ങൾ അതിൽ നിന്നും നീ അകലം പാലിക്കണം ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് നിൻ്റെ ശരീരം തന്നെയാണ് അതും സമ്പാദ്യമല്ലേ അതെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ രണ്ടേ മുക്കാൽ കിലോ മാത്രമുള്ള ഒരു കുഞ്ഞ് പിന്നീട് വളർന്നു വളർന്നാണ് അറുപതും എഴുപതും കിലോയാകുന്നത് സമ്പാദിച്ചതാണ് ഈ ശരീരം അതിൽ നിന്നും അകലം പാലിക്കുക അങ്ങനെ അകലം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് മറ്റതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും ഏതാണ് ഈ മറ്റത് ഈശോ പറയുന്നത് ദൈവമാണ് ഈശോ മറയുന്നത് ക്രിസ്തുവാണ് പോരാ യഥാർത്ഥത്തിൽ ഈ സമ്പാദ്യങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുന്നത് നിൻ്റെ ശരീരത്തെയും നിൻ്റെ മനസ്സിനെയും സജീവമാക്കുന്ന നിന്നിലെ ജീവനാണ് ഈ ജീവൻ ദൈവത്തിൻ്റെ തന്നെ ജീവൻ്റെ അംശമാണ് ഈ ജീവൻ നിന്നിലെ ദൈവ സാന്നിധ്യമാണ് നിന്നിലെ ദൈവമാണ് അതിനോട് ചേർന്ന് നിൽക്കുക നിന്നിലെ ജീവനോട് ചേർന്ന് നിൽക്കുക നിന്നിലെ ക്രിസ്തു സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുക മറ്റതിൽ നിന്നും അകലുന്നത് അകലം പാലിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഏതിന് സമ്പാദ്യങ്ങളെ ദ്വേഷിക്കുന്നതും സമ്പാദ്യങ്ങളെ ഉപേക്ഷിക്കുന്നതും സമ്പാദ്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നതും നിൻ്റെ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യമാകുന്ന നിൻ്റെ ജീവനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോളാണ് നീ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മകനും മകളുമാകുന്നത് നീ യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യനായിട്ട് രൂപാന്തരപ്പെടുന്നത് ചിലയിടത്ത് ബേർത്ത് ഡേക്ക് കളിക്കുന്ന ഒരു ഗെയിമുണ്ട് പാസിങ് ദ ബോൾ എന്നാണ് ഗെയിമിൻ്റെ പേര് അതായത് ഒരു ബോൾ ബോളിൻ്റെ രൂപത്തിലുണ്ടാക്കിയതാണ് പല ലെയറുകളുള്ള ഒരു ബോൾ ഈ ബോൾ പാസ് ചെയ്യും മണിയടിക്കുമ്പോൾ മണി നിർത്തുമ്പോൾ ആരുടെ കയ്യിൽ കിട്ടുന്നുവോ അവൻ അതിൻ്റെ ഏറ്റവും പുറമേയുള്ള ലെയർ പൊളിക്കണം പൊളിക്കുമ്പോൾ അതിനകത്തൊരു സമ്മാനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ആ സമ്മാനം അവനാണ് അതിനുശേഷം വീണ്ടും മണിയടിക്കും വീണ്ടും ഈ ബോൾ പാസ് ചെയ്യും മണി നിർത്തുമ്പോൾ ആർക്ക് കിട്ടുന്നുവോ അവൻ അടുത്ത ലെയർ പൊളിക്കണം വീണ്ടും സമ്മാനം ഇങ്ങനെ ഓരോ ലെയറും കടന്ന് കടന്ന് അകത്തേക്ക് പോകുമ്പോൾ സമ്മാനത്തിൻ്റെ മൂല്യം വർദ്ധിച്ച് 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 വരും ഓരോ ലെയറിലും കൂടിയ സമ്മാനം കിട്ടുകയാണ് അങ്ങനെ ഏറ്റവും അവസാനത്തെ ലെയറും പൊളിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഏറ്റവും മൂല്യമുള്ള സമ്മാനമാണ് ഒരർത്ഥത്തിൽ ഇതുതന്നെയാണ് ക്രിസ്തു പറയുന്നത് നിൻ്റെ സമ്പാദ്യങ്ങൾ ഉപേക്ഷിക്കാതെ നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല ഓരോ ഉപേക്ഷയിലും ഓരോ ലെയർ പൊളിക്കുന്ന ഈ ബോളിൻ്റെ കളിയിലും ചെറിയ ഒരു സന്തോഷവും സമ്മാനവുമുണ്ട് അങ്ങനെ പൊളിച്ച് പൊളിച്ച് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് അവസാനം എന്താണ് മിച്ചം നിൽക്കുന്നത് നിന്നിലെ ജീവനാണ് സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെട്ട് അതിൽ നിന്നും അകലം പാലിക്കുന്നവൻ അവസാനം എത്തിച്ചേരുന്നത് ശരീരത്തിൻ്റെയും മനസ്സിനെയും പിറകിൽ നിൽക്കുന്ന ജീവനാണ് ഈ ജീവൻ ക്രിസ്തു സാന്നിധ്യമാണ് ഈ ജീവൻ ദൈവത്തിൻ്റെ തന്നെ അംശമാണ് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ദൈവാംശത്തെ സേവിക്കുന്നവൻ ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിക്കാൻ നിനക്ക് പറ്റുകയില്ല നൂക്കാ പതിനാറ് പതിമൂന്ന് നിന്റെ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിക്കാതെ എൻ്റെ ശിഷ്യനായിരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല നൂക്കാ പതിനാല് മുപ്പത്തിമൂന്ന് സമ്പാദ്യങ്ങളാകുന്ന മാമോനെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് അവയിൽ നിന്നുമൊക്കെ ഒരു അകലം ഹൃദയം കൊണ്ട് അകലം പാലിച്ച് പാലിച്ചു വരുന്നവൻ സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പിറകിൽ നിൽക്കുന്ന ജീവൻ്റെ മൂല്യം തിരിച്ചറിയുന്നവനും ആ ജീവനിലേക്ക് ഫോക്കസ് ചെയ്യുന്നവനും പരിണിതപരമായിട്ട് എന്താ സംഭവിക്കുന്നത് ഈ ജീവൻ വളർന്നു വളർന്നു വരികയാണ് ജീവനെ ശ്രദ്ധിക്കുന്നവൻ ജീവൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നവൻ ഇത് അനുദിന ജീവിതത്തിൽ ജീവിക്കുന്ന ജീവൻ തന്നെയാണ് അതിനൊന്നാം സ്ഥാനം കൊടുക്കുന്നവനിൽ എന്താ സംഭവിക്കുന്നത് ജീവൻ വളർന്ന് വളർന്നു വരും അനുദിനം ജീവിക്കുന്ന ജീവൻ അതിൻ്റെ നിറവിൽ ജീവിക്കാൻ പറ്റും അങ്ങനെ അനുദിനം ജീവൻ അതിൻ്റെ നിറവിൽ ജീവിക്കുമ്പോഴാണ് ഒരുവൻ ക്രിസ്തു ശിഷ്യനായിട്ട് രൂപപ്പെടുന്നത് ഒരുവൻ ദൈവത്തെ സേവിക്കുന്നവനായിട്ട് രൂപപ്പെടുന്നത് എന്താണ് അവൻ്റെ പ്രത്യേകത അവൻ്റെ പ്രത്യേകത കടന്നു പോകുന്നവ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞവനാ എന്ന് പറഞ്ഞാൽ കടന്നു പോകാത്തതും നിത്യമായിട്ട് നിലനിൽക്കുന്നതും ഏതാണെന്ന് അനുഭവിച്ചറിഞ്ഞവനാ അതവനിലെ ജീവനാണ് മരണത്തോടെ കടന്നു പോകാതെ നിൽക്കുന്നത് ബാക്കി സമ്പാദ്യങ്ങളൊക്കെ അവൻ്റെ പണവും അവൻ്റെ പറമ്പും അവൻ്റെ സ്ഥാനമാനങ്ങളും പോരാ അവൻ്റെ ബന്ധുജനങ്ങളും വരെ മരണത്തോടെ വിട പറയേണ്ടി വരും വിട പറയാത്തത് അവനിലെ ജീവൻ മാത്രമാണ് ഈ ജീവൻ ദൈവാംശമാണ് ഈ ജീവൻ അനുദിനം നമ്മൾ ജീവിക്കുന്നതാണ് ഈ ജീവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹിക്കുന്നതും കൊടുക്കുന്നതിലൂടെ പങ്കുവയ്ക്കുന്നതുമാണ് ഈശോ പറയുന്നത് നിനിലെ ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് നീ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അതിന് ക്രിസ്തു സമ്പാദ്യങ്ങളിൽ നിന്നൊക്കെ ഒരു അകലം പാലിച്ച് പാലിച്ച് ഇതിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നീ ക്രിസ്തു ശിഷ്യനായി വളർന്നു വളർന്നു വരും നിന്നിലെ ജീവൻ വളർന്നു വളർന്നു വരും അങ്ങനെ വളർന്നു വരുന്ന ജീവൻ മരണത്തിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ അത് നിത്യമായ ജീവനായിട്ട് രൂപാന്തരപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം നാഥ നീ ഇന്ന് ആവശ്യപ്പെടുന്നത് എന്നോട് സമ്പാദ്യങ്ങളെ ഉപേക്ഷിച്ച് യഥാർത്ഥത്തിൽ ഞാൻ എന്തായിരിക്കുന്നു ആരായിരിക്കുന്നു ആ ജീവനിലേക്ക് ശ്രദ്ധിക്കാനാണ് അതിലൂടെ അതെൻ്റെ ശിഷ്യനായി രൂപാന്തരപ്പെടാനാണ് നിശോയെ കടന്നു പോകുന്ന സമ്പാദ്യങ്ങളെ തിരിച്ചറിയാനും അതിൽ നിന്ന് ഒരകലം പാലിക്കാനുമുള്ള ശ്രദ്ധ കടന്നു പോകാത്തതും എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന എന്നിലെ ജീവൻ അത് ഞാൻ അനുദിനം ജീവിക്കുന്ന ഈ ജീവൻ സ്നേഹത്തിലൂടെയും പങ്കുവെച്ചു കൊടുക്കുന്നതിലൂടെയും ജീവിക്കുന്ന ഈ ജീവനെ ശ്രദ്ധിക്കാൻ അതിനെ പോഷിപ്പിക്കാൻ അതിനെ വളർത്താനുള്ള അനുദിന ശ്രദ്ധ എനിക്ക് നീ തരേണമേ അതിലൂടെ ജീവനെ വളർത്തി വളർത്തി നിത്യതയിലേക്ക് വളർത്തിയെടുക്കാനുള്ള വലിയ കൃപ നാഥാ തരേണമേ ആമേ